നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭിന്നശേഷിക്കാർ ലൈംഗിക ചൂഷണത്തിനിരയായതായി പരാതി. പരാതി ഉയർന്നത് അമ്പലവയലിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിനെതിരെ. സ്ഥാപനം അടച്ചുപൂട്ടാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ നിർദ്ദേശം. പരാതിയുമായി മുൻ വിദ്യാർത്ഥികളും രംഗത്ത്. സ്കൂൾ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവം. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ച് ബസ് ജീവനക്കാർ പണിമുടക്കി. നഴ്സിനോട് അപമര്യാദയായി പെരുമാറിയ സംഭവം. ഖേദം പ്രകടിപ്പിച്ച് RBSK ജില്ലാ കോർഡിനേറ്റർ. മാനന്തവാടി നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഓഡിറ്റിംഗ് റിപ്പോർട്ട്. 1.5 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടമുണ്ടാക്കിയതടക്കം റിപ്പോർട്ടിൽ. വരും ദിവസങ്ങളിൽ ജില്ലയിൽ മഴ കനക്കും. 19 റെഡ് അലേർട്ട്. ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം. പുൽപ്പള്ളിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ കർഷകന് പരിക്ക്. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പ് തയ്യാറാകണമെന്ന് ആവശ്യം ശക്തം. വിശദാംശങ്ങളിലേക്ക്. ഭിന്നശേഷിക്കാരെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി പരാതി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന അമ്പലവയൽ പഞ്ചായത്തിലെ ട്രസ്റ്റിനെതിരെ ജീവനക്കാർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടാൻ സാമൂഹ്യനീതി വകുപ്പ് നിർദ്ദേശിച്ചു. ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വിവിധ കോഴ്സുകളിലായി 25 പേരാണ് പരിശീലനം നടത്തിയിരുന്നത്. കഴിഞ്ഞ 9 മാസമായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു. തങ്ങൾ നേരിടുന്ന തൊഴിൽ പീഡനത്തിനു പുറമെ പരിശീലനത്തിനെത്തുന്ന ഭിന്നശേഷിക്കാർ സ്ഥാപന നടത്തിപ്പുകാരിൽ നിന്ന് ലൈംഗിക പീഡനമടക്കം നേരിടുന്നതായാണ് ജീവനക്കാർ വെളിപ്പെടുത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1.5 മാസം ഞാൻ പിന്നെയും പോയി. എന്നിട്ട് അപ്പോഴേക്കും എന്റെ ഏട്ടന് വയ്യാണ്ടായി. വയ്യാണ്ടായി ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണ സമയത്ത് ഞാൻ അയാളോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അയാള് പറഞ്ഞു ആ പൊട്ടിന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ വയ്യാത്ത ആശുപത്രി കേസല്ലേ, അതുകൊണ്ട് എന്തായാലും പോണം, പോയിട്ട് വായോ പറഞ്ഞു. പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് അയാൾ അവിടെ കയറാൻ പോയപ്പോ അയാൾ എന്നെ അവിടെ കയറാനായിട്ടില്ല. സാറേ ഞാൻ 1-ാം തീയതി മുതൽ 1-ന് ഞാൻ കയറുകയാണ് പറഞ്ഞപ്പോ എന്നെ കയറാനായിട്ടില്ല. മറ്റേ ടീച്ചർമാരിനെയൊക്കെ ഞാൻ ഇറക്കി വിട്ടു. നിങ്ങളും അതുപോലെ വരണ്ട, എനിക്ക് ശമ്പളം തരാനില്ല. ഞാൻ പറഞ്ഞു സാറേ 6-7 മാസം കഷ്ടപ്പെട്ടിട്ട് ആദ്യം ഇയാള് ഒരു നോട്ട് ബുക്കിലായിരുന്നു ഞങ്ങളോട് എല്ലാരോടും ഒത്തിരിച്ചത്. എല്ലാ ടീച്ചർമാർക്കും അറിയാം ഞാൻ അവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിറകില്ലാണ്ടൊക്കെ പള്ളിപ്പറമ്പ് നടന്ന് പെറുക്കിട്ടൊക്കെ ഞാൻ കത്തിച്ചിട്ടുണ്ട് സാറേ. വൃത്തികെട്ട മനുഷ്യനാണ് അയാൾ. പൊതുവെ ഞാൻ ഈ കുട്ടികള് മൂത്രമൊഴിക്കാൻ പോകുമ്പോ ശ്രദ്ധിക്കുക. അതുപോലെ എന്താ പറയുക, അവിടെ ഒരു പേര് പറയില്ല, അങ്ങനെ ഒരു പെണ്ണുങ്ങളായിട്ടൊക്കെ അങ്ങനെ ആ പെണ്ണുങ്ങളെ 4 മാസം ലീവിന് ഞങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ടീച്ചർമാരെല്ലാരും കൂടി സത്രണ്ടാക്കിട്ട് ആ പെണ്ണിനകത്ത് നിറക്കി വിട്ടു ഒരു ടീച്ചറ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ദിവസം ഒരു ടീച്ചർ ഒരു പെണ്ണുങ്ങള് പറഞ്ഞേ ഇപ്പൊ അമ്മേനെ മാത്രം ഒഴിവാക്കിയിട്ട് വന്നപ്പോ ആ നാളെ ഞാൻ അമ്മീനെയും കൊണ്ടുപോകണം. അത്രയും ഒരു തരംതാണ്, ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനാണ് അയാള്. ട്രസ്റ്റിന് ഇത്തരമൊരു സ്ഥാപനം നടത്താൻ നിയമപരമായി അനുമതിയില്ലെന്നാണ് അമ്പലവയൽ പഞ്ചായത്ത് ലീഗൽ സർവീസ് അതോറിറ്റിയെ അറിയിച്ചത്. തുടർന്ന് സ്ഥാപനത്തിൽ പരിശോധന നടത്തിയ സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം നിർത്താൻ നിർദ്ദേശിച്ചു. ലൈംഗിക ചൂഷണം സംബന്ധിച്ച പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ പരാതിയിലെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഇക്കാര്യം ലീഗൽ സർവീസ് അതോറിറ്റിയെ ബോധ്യപ്പെടുത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. ഭിന്നശേഷിക്കാരെ ലൈംഗിക ചൂഷണം ചെയ്തുവന്ന പരാതിക്കു പിന്നാലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിനെതിരെ പരാതിയുമായി മുൻ വിദ്യാർത്ഥി രംഗത്ത്. കേന്ദ്രത്തിലുണ്ടായ 9 മാസം ശാരീരികവും മാനസികവുമായി അധികാരികൾ പീഡിപ്പിച്ചതായി വിദ്യാർത്ഥി വയനാട് വിഷനോട് പറഞ്ഞു. എനിക്ക് അവിടെ പോയി വിട്ടിട്ട് ഭയങ്കര വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ അയാൾ പണിയെടുപ്പിക്കുകയും അതുപോലെ ബാത്റൂം വരെ ക്ലീൻ ചെയ്യിപ്പിക്കുകയും അയാൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാല് കുട്ടികളെ വൃത്തിയിട്ട രീതിയിൽ അയാൾ നോക്കുകയും ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ തോളത്ത് കൈയിട്ട് നടക്കുകയും എല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മുഖത്തൊക്കെ ഇങ്ങനെ ചൂട് പോലെ നോക്കുകയും കൈ കഴിഞ്ഞ് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അയാൾ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മനുഷ്യനെ വിഷമിപ്പിക്കുകയും ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അയാൾ പെൺകുട്ടികളൊക്കെ പെരുമാറണ കണ്ടാൽ സഹിക്കാമില്ല, അത്രയ്ക്കും അയാൾ വൃത്തിയിട്ട് ഒരു തരം തീർന്നു പോയതിലാണ് അയാൾ പെരുമാറിയിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ ജീവനക്കാരനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. കൽപ്പറ്റ മാനന്തവാടി റൂട്ടിലോടുന്ന ബസ്സുകളാണ് പണിമുടക്കിയത്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും ആരോപണം.
കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. കൽപ്പറ്റ മാനന്തവാടി റോഡിലോടുന്ന സെന്റ് ജോസഫ് ബസ്സിലെ ക്ലീനറായ ശ്രീജിത്തിനാണ് മർദ്ദനമേറ്റത്. കണിയാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്ന് ശ്രീജിത്ത് പറയുന്നു. മർദ്ദിച്ചതോടൊപ്പം തന്നെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നും ശ്രീജിത്ത് പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ കണിയാമ്പറ്റ സ്കൂളിൽ വെച്ച് പിള്ളേര് ബാഗും വടിയും വെച്ച് തന്നെ തല്ലി, പിന്നെ ജാതിപ്പേര് വിളിച്ച് കളിയാക്കുകയും പിന്നെ കാണുമ്പോഴൊക്കെ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തു. മർദ്ദനമേറ്റ ഇയാളെ കൈനാട്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ സംഭവം നടന്ന 6 ദിവസമായിട്ടും വേണ്ട ഒരു നടപടിയും പോലീസ് എടുത്തിട്ടില്ലെന്ന് ബസ് ജീവനക്കാർ ആരോപിച്ചു. ജീവനക്കാരന് മർദ്ദനമേറ്റതിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്കിയത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നാളെ മുതൽ ജില്ലാടിസ്ഥാനത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചിരുന്നു. തുടർന്ന് വൈകിട്ടോടെ നടത്തിയ ചർച്ചയിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂൾ അധികൃതർ കർശന നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചത്. പ്രദീപ് പ്രയാഗ്, വയനാട് വിഷൻ, കമ്പളക്കാട്. നഴ്സിനോട് അപമര്യാദയായി പെരുമാറിയ സംഭവം RBSK ജില്ലാ കോർഡിനേറ്റർ ഖേദം പ്രകടിപ്പിച്ചു. സ്ഥലമാറ്റത്തിന് അപേക്ഷിച്ച പരാതിക്കാരിയായ നഴ്സിനെ ചെതലയത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. നാഷണൽ ആരോഗ്യമിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അഭിലാഷുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ ജോലി ചെയ്യുന്ന RBSK നഴ്സിനോട് ജില്ലാ കോർഡിനേറ്റർ സീനാ സിഗാൾ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പരാതി ഉയരുകയും പരാതിക്കാരിയായ നഴ്സും DYFI പ്രവർത്തകരും NRHM ഓഫീസിലെത്തി പ്രതിഷേധിക്കുകയും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കോർഡിനേറ്റർ സീനാ സിഗാളിനോട് ഒരു ദിവസത്തെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ PDM ഡോക്ടർ അഭിലാഷ് നിർദ്ദേശിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് DPM ഡോക്ടർ അഭിലാഷിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ജില്ലാ കോർഡിനേറ്റർ ഖേദപ്രകടനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തൽസ്ഥാനത്ത് തുടരാനും വീണ്ടും പരാതിക്കിടയാക്കിയാൽ കാരണം കൂടാതെ പിരിച്ചുവിടുമെന്നും ചർച്ചയിൽ തീരുമാനമായി. വയനാട് വിഷൻ, മാനന്തവാടി. മാനന്തവാടി നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഓഡിറ്റിംഗ് റിപ്പോർട്ട്. 2017-18 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിലാണ് നഗരസഭയ്ക്ക് 1.5 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടമുണ്ടാക്കിയതടക്കമുള്ള ആരോപണങ്ങളുള്ളത്. റിപ്പോർട്ട് ഇതുവരെയും നഗരസഭാ കൌൺസിലിൽ അവതരിപ്പിച്ചോ ചർച്ച നടത്തി തീരുമാനത്തിലെത്താൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന് കീഴിലുള്ള ജില്ലാ ഓഡിറ്റ് കാര്യാലയം നടത്തിയ പരിശോധനയിലാണ് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ 2017-18 വർഷത്തിൽ ഗുരുതര പാകപ്പിഴകൾ കണ്ടെത്തിയത്. ഈ കാലയളവിലെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരിലുണ്ടായ വീഴ്ചയിൽ നഗരസഭയ്ക്ക് വരവിനത്തിൽ 1.42 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കിയിട്ടുണ്ട്. ഓഡിറ്റിൽ അംഗീകരിക്കാത്ത ചെലവിനങ്ങളിലുള്ള നഷ്ടമായ 3 ലക്ഷത്തോളം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിറ്റ് എൻക്വയറി പ്രകാരം രേഖകൾ ഹാജരാക്കാത്തതിനാൽ തടസ്സപ്പെടുത്തിയതുൾപ്പെടെ 2 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഓഡിറ്റ് വിഭാഗം തടസ്സപ്പെടുത്തിയതാണ് നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പദ്ധതി നടത്തിപ്പിൽ കാര്യക്ഷമതയില്ലാത്തതിനാൽ 61% മാത്രമാണ് പൂർത്തിയാക്കിയത്. അയ്യങ്കാളി തൊഴിൽ പദ്ധതിയിൽ സ്ഥായിയായ ആസ്തികളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ കാലികമല്ല. ചട്ടവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടത്തിന് അനുമതി നൽകി, ഫീസ് ഈടാക്കിയതിലെ കുറവ് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. കെട്ടിട നികുതിയിലെ കുറവ്, ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വാടക കെട്ടിടത്തിൽ നിന്നുള്ള വരുമാനക്കുറവ്, പരസ്യനികുതി കുറവ് തുടങ്ങിയവയും റിപ്പോർട്ടിലുണ്ട്. പട്ടികവർഗക്കാർക്കുള്ള ലക്ഷ്യം കാണാത്ത പദ്ധതികൾ, നടപ്പിലാക്കാത്ത പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയും 100-ലധികം പേജ് വരുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെയും നഗരസഭാ കൌൺസിലിൽ വെച്ച് ചർച്ച നടത്തുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ആരോപണമുണ്ട്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ജില്ലയിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 19 ജില്ലയിൽ റെഡ് അലർട്ട്. ദുരന്തങ്ങൾ ഒഴിവാക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും കൈക്കൊണ്ടതായി ജില്ലാ ഭരണകൂടം. 18 യെല്ലോ അലേർട്ടും 19 റെഡ് അലേർട്ടും 20 ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. മഴ ശക്തി പ്രാപിക്കാനിടയുള്ളതിനാൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനായി എല്ലാ മുന്നൊരുക്കങ്ങളും കൈക്കൊണ്ടതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്റർ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായങ്ങൾക്കായി 10 74 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 04936204156 എന്ന നമ്പറിലോ ജില്ലാ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററിൽ ബന്ധപ്പെടാവുന്നതാണ്. 16
യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കാര്യമായ മഴയുണ്ടായിരുന്നില്ല. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിന് മുകളിലുള്ള മഴ പെയ്യും. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര മഴ പെയ്താൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ കാട്ടുചോലകളിലും പുഴകളിലും മറ്റും ജലപ്രവാഹം പെട്ടെന്ന് കൂടാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വൈദ്യുത ലൈനുകൾ പൊട്ടിവീണും മറ്റും ഷോക്കേൽക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ കരുതലോടെയിരിക്കണം. കുളങ്ങളിലും തോടുകളിലും വെള്ളക്കെട്ടുകളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണം. വെള്ളപ്പൊക്ക, ഉരുൾപൊട്ട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അടിയന്തര സഹായം തേടാനായി ജില്ലാ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററിലോ അതത് താലൂക്ക് കൺട്രോൾ റൂമിലോ വിളിക്കാം. വയനാട് വിഷൻ, മാനന്തവാടി. വയനാട് പുതിയൊരു ഭിന്ന കാലാവസ്ഥാ പ്രദേശമായി മാറുന്നു. മണ്ണിന്റെ ശിഥിലീകരണവും ജൈവ വൈവിധ്യത്തിന്റെ നാശവും കാരണം കാർഷിക പ്രതിസന്ധികളുടെ തീവ്ര ദുരിതത്തിലാണ് വയനാടൻ ജനത. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിസന്ധികൾ വയനാടൻ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവുകയാണ്. മഴയുടെ രീതിയിലെ പ്രകടമായ മാറ്റത്തെ വലിയ ആശങ്കയോടെയാണ് കർഷകർ കാണുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ പേമാരിയാവുകയാണ് നമ്മുടെ മഴക്കാലം. ഇത് മണ്ണിന്റെ ശിഥിലീകരണത്തിനും ജൈവസമ്പത്തിന്റെ നാശത്തിനും കാരണമാകും. ഒപ്പം മഴത്തുള്ളിയുടെ വലിപ്പവും സംഹാരശേഷിയും കൂടിയ മഴക്കാലത്തെ നാം ഭയത്തോടെയാണ് കാണുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന അപൂർവ പ്രതിഭാസങ്ങൾ വയനാട്ടിലും പ്രകടമായി തുടങ്ങി. പ്രതികൂല കാലാവസ്ഥയും വന്യമൃഗശല്യങ്ങളും വിലത്തകർച്ചയും പൊരുതാനാവാത്ത വിധം കർഷകരെ തളർത്തുകയാണ്. ഇപ്പോൾ അടഞ്ഞ മൺസൂൺ കവാടത്തിനു മുന്നിൽ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് വയനാടൻ ജനത. വയനാട് വിഷൻ, ചീരാൽ. ആനയെ കണ്ട് ഭയന്നോടിയ കർഷകന് പരിക്ക്. മരക്കാവ് ഭൂതാനം വരവുകാലായിൽ ഷാജിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രി 9:30 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആനയെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണാണ് കാലിനും കൈകൾക്കും പരിക്കേറ്റത്. ഷാജിയുടെ തോട്ടത്തിലെ കൃഷിയും ആന നശിപ്പിച്ചു. ഇരുട്ടായിരുന്നതിനാൽ തൊട്ടുമുന്നിലെത്തിയപ്പോഴാണ് ആനയെ കണ്ടത്. തലനാരിഴയ്ക്കാണ് ജീവൻ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ വെള്ളാപ്പള്ളി ജിനീഷ് ചികിത്സയിൽ തുടരുകയാണ്. അത് അവിടെ നിന്ന് ഞങ്ങൾ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അതല്ലേ തിരിഞ്ഞു, അതല്ലേ എൻ്റെ തൊട്ട് മുമ്പിൽ തുമ്പിക്കയും പൊക്കി പിടിച്ച് ചെവി ഇങ്ങനെ വീഴ്ത്തി പിടിച്ച് ഒരൊറ്റ കാറിൽ രണ്ട് അമ്മ എൻ്റെ ജീവൻ മത്തിപ്പോയി. ഞാൻ എങ്ങനെ അവിടെ രക്ഷപ്പെട്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ല. കൊച്ചിട്ട് ലോറി ഇറങ്ങിയില്ല. കൊച്ചിനോട് ഞാൻ പറഞ്ഞു വിട്ടോളാം പോകും. കൊച്ചു ഓടി, ഞാൻ ഓടിയത് അവിടെ വന്ന് തെറിച്ച് അവിടെ നിന്ന് തെറിച്ച് വീണ്. അങ്ങനെയാണ് ഈ കാറിലെല്ലാം പൊട്ടിയത്. ആ ചെരുപ്പൊക്കെ പോയിട്ട് ഇപ്പോഴേ കിട്ടും. എൻ്റെ പൈസ കിട്ടുന്നത് ഞാനൊന്നും കാണുന്നു പോയി. വാളാട് ടൗണിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. വലിയ പാലത്തിനു സമീപം ഓട്ടോ സ്റ്റാൻഡിന്റെ എതിർവശത്താണ് അരമീറ്റർ പൊക്കത്തിലുള്ള ചെടി കണ്ടെത്തിയത്. പൊതുസ്ഥലത്തായതിനാൽ വിൽപ്പനക്കാരുടെയോ ഉപയോഗിക്കുന്നവരുടെയോ കയ്യിൽ നിന്ന് വിത്ത് വീണ് മുളച്ചതാകാനാണ് സാധ്യതയെന്ന് പോലീസ് പറഞ്ഞു. ടൗൺ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള കഞ്ചാവ് വിൽപ്പന നടക്കുന്നതിന്റെ തെളിവാണ് ഇത്. മാസങ്ങൾക്ക് മുൻപ് കഞ്ചാവ് വിൽപ്പന നടത്തിയ മൂന്നാളുകളെ എക്സൈസ് പിടികൂടിയിരുന്നു. അതിനുശേഷം കാര്യമായ പരിശോധനകൾ നടക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. വാളാട് ടൗണിൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കഞ്ചാവ്, മദ്യം എന്നിവ സുലഭമായി ലഭിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. തലപ്പുഴ പോലീസും എക്സൈസും സ്ഥലത്തെത്തി ചെടി നശിപ്പിച്ചു. ആരുടെയും പേരിൽ കേസെടുത്തിട്ടില്ല. കഞ്ചാവ് വ്യാപകമായിട്ട് വരുന്നുണ്ട്. പിന്നെ വലിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ. അത് ആരാമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല. പക്ഷെ അങ്ങനെ വലിച്ച് ചാടുന്നതിൽ നിന്നുണ്ടാകുന്ന കുരുകളാണ് മുളച്ച് ഉണ്ടായത്. അപ്പം ഞാൻ കണ്ടിട്ട് ഒരാഴ്ചയായി. ആ ഒരാഴ്ച ശേഷം ഇന്ന് നമ്മളെ ക്യാമറമാനെ വിളിച്ച് കൊണ്ടുപോയി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ എന്താ വെച്ചാൽ നിയമപാലകന്മാർ അതിൻ്റെ നടപടി എടുക്കണം. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. മാനന്തവാടി ടൗണിൽ എരുമത്തെരുവിലും സമീപ പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾക്കും മറ്റും കഞ്ചാവ് വിൽപ്പന നടത്തിവന്നിരുന്ന യുവാവിനെ പിടികൂടി. മാനന്തവാടി അമ്പുകുത്തി സ്വദേശിയായ താഴത്തുവീട്ടിൽ സുജിത് കുമാറിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഷറഫുദ്ദീനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 100 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. ഇയാളെ മാനന്തവാടി JFCM കോടതിയിൽ ഹാജരാക്കി. സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജേഷ് കുമാർ, അനൂപ് ഇ, അജയ്കുമാർ KK എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ അനാസ്ഥ. പഞ്ചായത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച കെട്ടിടം പ്രളയത്തിൽ തകർന്നു വീണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട വൈത്തിരി സ്വദേശി റുഖിയയ്ക്ക് ഇതുവരെ നീതി ലഭിച്ചില്ല. സഹായത്തിനായി അധികാരികളെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല. ഇന്നും ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഇവർ. വൈത്തിരി താലൂക്കിലെ ഒട്ടുമിക്ക കുടുംബങ്ങളുടെയും ജീവിതം ഇരുട്ടിലാക്കിയ സംഭവമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രളയം. കഴിഞ്ഞ പ്രളയത്തിൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ പെരുവഴിയിലായത്. ഇതിൽ ഭൂരിഭാഗം പേർക്കും ആവശ്യത്തിനുള്ള നഷ്ടപരിഹാരം പോലും ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. വൈത്തിരി ടൗണിൽ പഞ്ചായത്തിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം പെരുവഴിയിലായിട്ടും നാളിതുവരെയായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ ദുരിതത്തിലായിരിക്കുകയാണ് വൈത്തിരി സ്വദേശിയായ പാലൂർക്കുന്ന് ഹൗസിൽ റുഖിയയും കുടുംബവും. വീട് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോഴും ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഏറെക്കാലത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് വൈത്തിരി മെയിൻ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് ഇവർ വീട് വെച്ചത്. പിന്നീട് പഞ്ചായത്ത് കെട്ടിടത്തിനായി റുഖിയയുടെ വീടിന്റെ മുൻവശത്ത് മണ്ണിടിക്കുകയും കെട്ടിടം പണി ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് 2001 തന്നെ കാലവർഷത്തിൽ റുഖിയയുടെ വീടിന്റെ മുൻവശം
മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയും മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതികൾ നൽകുകയും തുടർന്ന് നടത്തിയ ജിയോളജി വകുപ്പിന്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കെട്ടിട നിർമ്മാണം അനുയോജ്യമല്ലെന്നും മണ്ണിടിച്ചാൽ സമീപത്തെ വീടുകൾക്കും ഭീഷണി നേരിടുമെന്നും വ്യക്തമാക്കിയിട്ടും ഇതൊന്നും വകവെക്കാതെ പഞ്ചായത്ത് മണ്ണിടിച്ച് കെട്ടിടം കെട്ടിപ്പോക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ പ്രളയത്തോടെ പഞ്ചായത്തിന്റെ കോംപ്ലക്സ് കെട്ടിടം ഇടിഞ്ഞുതാഴുകയും റുഖിയയുടെ വീടും സ്ഥലവും പൂർണ്ണമായും നശിക്കുകയും ചെയ്തു. പ്രളയം കഴിഞ്ഞ് ഒരാണ്ട് പിന്നിടുമ്പോഴും റുഖിയയ്ക്കും കുടുംബത്തിനും നീതി ലഭിച്ചില്ലെന്ന് മാത്രമല്ല, നീതിക്കായി അധികൃതരെ സമീപിക്കുമ്പോൾ ഇവരെ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും റുഖിയ പറയുന്നു. നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണ്, നിങ്ങളെ ഞങ്ങൾ ആരാ ചോദിച്ചത്? അവിടെ ഉദ്യോഗസ്ഥന്മാരെ പേര് പറയാൻ കാര്യമില്ല, ഓരോരോ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും എന്നോട്. ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ എന്തിന്റെ കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ കെട്ടിടന്റെ പറമ്പില അവര് കെട്ടിയത്, അതിന്റെ കെട്ടിട പറമ്പിന് പൊളിച്ച് മാറ്റി തരണമെന്നും പറഞ്ഞാ ആ കേസ് ഇപ്പോൾ നിലവിലുണ്ട്. അതിലിപ്പോ നിങ്ങളുടെ നികുതി പേപ്പറും കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സ്ഥലമാണെന്നുള്ള തെളിവുണ്ടോ? ഇങ്ങനെ ചോദിച്ച കളിയാക്കാൻ അല്ലാതെ ഒന്നും പറയുന്നില്ല. എന്താ കളിയാക്കുന്നത്? ഇതന്നെ നിങ്ങൾ ഇടിഞ്ഞു വരുമ്പോ ഇങ്ങോട്ട് വരി, ഞങ്ങൾ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ വേറെ നിങ്ങൾ ഉണ്ടാവും എന്നാ പറഞ്ഞത്. കെട്ടിടം തന്നു പോയില്ലേ? അപ്പൊ ഇനിയും ഒരു പറഞ്ഞ മാതിരി കമ്മൂണിറ്റികളൊന്നും ഒരാൾ ഒരു കഴിച്ചു തരുന്ന വാദ്യസ്ഥരല്ലേ. പഞ്ചായത്ത് ഇവരുടെ സ്ഥലം കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും റുഖിയ പറയുന്നു. പ്രണവ് പ്രഭാകർ, വയനാട് വിഷൻ, വൈത്തിരി. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയിൽ വയനാടിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തം. 56,000 കോടി രൂപ ചെലവഴിക്കുന്ന പദ്ധതിയിൽ 800 കോടി രൂപ കൂടി ചെലവഴിച്ചാൽ കോഴിക്കോട് മുതൽ ബത്തേരി വരെ പാത എത്തിക്കാനാവും. പാത യാഥാർത്ഥ്യമായാൽ വയനാടിന്റെ വികസനത്തിന് കുതിപ്പേകും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയിൽ വയനാടിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. സംസ്ഥാനത്തെ 11 ജില്ലകളിലൂടെയാണ് പാത കടന്നുപോവുക. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ 4 മണിക്കൂറിൽ എത്തിച്ചേരാൻ പാത യാഥാർത്ഥ്യമായാൽ സാധിക്കും. ഈ പാതയിൽ നിന്നും കോഴിക്കോട് നിന്നും ബത്തേരിയിലേക്ക് ഉപപാത നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. തിരുവമ്പാടി മുക്കം കൽപ്പറ്റ വഴി ബത്തേരിയിൽ പാത എത്തിക്കാൻ 800 മുതൽ 900 കോടി രൂപ വരെ ചെലവ് വരികയുള്ളൂ. പാത യാഥാർത്ഥ്യമായാൽ മുക്കം കൽപ്പറ്റ എന്നിവിടങ്ങളിൽ സ്റ്റേഷനും സ്ഥാപിക്കാൻ കഴിയും. 4-5 വർഷത്തിനുള്ളിൽ മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനും സാധിക്കുമെന്ന് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ടി എം റഷീദ് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് എത്താവുന്ന അതിവേഗ റെയിൽപാത പദ്ധതിയുമായി കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഈ പദ്ധതി വളരെ വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ നൽകുന്നത്. എന്നാൽ ഈ പദ്ധതിയിൽ വയനാട് ജില്ല ഉൾപ്പെടുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. കേരളത്തിലെ ബാക്കി 11 ജില്ലകളിലൂടെയും ഈ പാത കടന്നു പോകുന്നുണ്ട്. ഈ പാതയിൽ എവിടെ നിന്നെങ്കിലും ഒരു ഉപപാത വയനാട്ടിലേക്ക് കൂടി നിർമ്മിക്കുകയാണെങ്കിൽ വയനാടിനെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അത് വയനാടിന് വലിയ വികസന കുതിപ്പുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇത് വലിയൊരു ലാഭകരമായ പദ്ധതി എന്ന് മാത്രമല്ല, വയനാടിനോട് കാലങ്ങളായി പിന്തുടർന്നു വരുന്ന അവഗണന അവസാനിപ്പിക്കാനും വയനാടിനെ മുഖ്യധാരയിലേക്ക് കൂട്ടിച്ചേർക്കാനുമുള്ള ഒരു അവസരം കൂടിയായി മാറ്റും. ഈ പാത വന്നാൽ സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് കർണാടകത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താനുമാവും. വയനാട് വിഷൻ, ബത്തേരി. ബത്തേരി ടൗണിൽ ഉൾക്കൊള്ളാവുന്നതിലധികം ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നൽകിയതിലും ഓട്ടോറിക്ഷകളിൽ ഡിജിറ്റൽ സ്റ്റിക്കർ പതിക്കുന്നതിന് അമിത തുക ഈടാക്കുന്നുവെന്നും ആരോപിച്ച് BMS ബത്തേരി ടൗൺ ഓട്ടോ യൂണിറ്റ് കമ്മിറ്റി നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ പരിപാടി BMS ജില്ലാ പ്രസിഡന്റ് കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് AK വിനോദ് അധ്യക്ഷനായിരുന്നു. NT സതീഷ്, എം വിജയൻ, KP രാജൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏതെല്ലാം ട്രേഡ് യൂണിയനുകളുണ്ടോ ആ ട്രേഡ് യൂണിയന്റെ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും പ്രതിനിധികളെ പങ്കെടുപ്പിക്കണം എന്നുള്ളത് ട്രാഫിക് അഡ്വൈസറി നിയമമാണ്. എന്നാൽ ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ 10,000 കൈക്കൂലി വാങ്ങിക്കൊണ്ട് സത്യപ്രതിജ്ഞ ലംഘനം നടക്കുകയാണ് ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനും അദ്ദേഹത്തിന് കുടപിടിക്കുന്ന CIT അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ. ബത്തേരി നഗരസഭയിൽ ഓട്ടോറിക്ഷകൾക്ക് ഡിജിറ്റൽ സ്റ്റിക്കർ പതിക്കുന്നതിന് നഗരസഭ കൂടുതൽ തുക ഈടാക്കുന്നുവെന്നാരോപിച്ച് ഓട്ടോ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബത്തേരി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊട്ടക്കുത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. രക്ഷാധികാരി വിജയൻ, പ്രസിഡന്റ് അജയൻ, ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ടിപ്പർ വാഹനങ്ങൾക്ക് ജില്ലയിൽ 4 മണിക്കൂർ സമയ നിരോധനം ഏർപ്പെടുത്തിയ റോഡ് സുരക്ഷാ സമിതിയുടെ തീരുമാനം പിൻവലിക്കുക, ചരക്ക് വാഹന തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന അധികാരികളുടെ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചരക്ക് വാഹന തൊഴിലാളികളും വാഹന ഉടമകളും 19 ജൂലൈ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയനും വാഹന ഉടമകളുടെ സംഘടനയും സംയുക്തമായാണ് സമരം നടത്തുകയെന്ന് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ജില്ലയിലെ റോഡ് സുരക്ഷാ സമിതിയുടെ തീരുമാനം എന്ന നിലക്കാണ് ഇതിപ്പോൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. സ്കൂൾ സമയത്തിന്റെ പേരിലാണ് ഈ 4 മണിക്കൂർ നിയന്ത്രണം കൊണ്ടുവരുന്നത്.
കേരളത്തിലാകെ സർക്കാർ നിശ്ചയിച്ച 2 മണിക്കൂർ നിയന്ത്രണമുണ്ട്. കാലത്ത് 9 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയും സമയ നിയന്ത്രണമുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ വയനാട് ജില്ലയിൽ അതിന് വിരുദ്ധമായി കാലത്ത് 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയും ചരക്ക് വാഹനങ്ങൾ നിർത്തിയിട്ടുകൊണ്ട് ടൗണുകളിൽ പ്രവേശിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. വലിയ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനൊരു തീരുമാനമെടുക്കാൻ ഈ പറയുന്ന റോഡ് സുരക്ഷാ സമിതിക്ക് അധികാരമുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. സ്കൂൾ സമയങ്ങളിൽ ടിപ്പറുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സമയ നിയന്ത്രണം വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഈ മാസം 24 രാവിലെ 10 മണിക്ക് BMS ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിലവിലുള്ള സമയ നിയന്ത്രണം ഡ്രൈവർമാർക്ക് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നതായും സമയ നിയന്ത്രണത്തെക്കാളും നല്ലത് വേഗത നിയന്ത്രണമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഈ നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധിയായിരിക്കുമ്പോൾ കോറി മേഖലയെല്ലാം തന്നെ നിശ്ചലമായി 2 വർഷം പിന്നിടുമ്പോൾ വയനാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ടിപ്പർ വാഹനങ്ങൾ. ഈ വാഹനങ്ങളെ പോലീസ് അതുപോലെ തന്നെ RTO ഉദ്യോഗസ്ഥർ നിരന്തരം പീഡിപ്പിക്കുകയും അതോടൊപ്പം ഈ സമയക്രമം പോലും 4 മണിക്കൂർ വന്നപ്പോൾ ഇവരുടെ ഈ ഭാരമായിട്ടുള്ള ഒരു ടാക്സ് തുകകൾ അടച്ച് മുന്നോട്ട് പോകാനും ഇൻഷുറൻസിൽ നിന്നും സർക്കാർ ഇളവ് നൽകണമെന്നും ഈ സമയക്രമീകരണമല്ല പകരം അതിനുവേണ്ടി വേഗത ക്രമീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് BMS അറിയിക്കാനുള്ളത്. സംസ്ഥാന റിവ്യൂ മിഷന്റെ ജില്ലാ സന്ദർശനം 18 മുതൽ 20 വരെ ജില്ലയിൽ നടക്കും. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ജില്ലയിലെത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ കോമൺ റിവ്യൂ മിഷന്റെ സന്ദർശനത്തിന് മുന്നോടിയായാണ് സംസ്ഥാന മിഷൻ ജില്ലയിൽ സന്ദർശനത്തിന് എത്തുന്നത്. ആരോഗ്യമേഖലയുടെ സമഗ്ര വികസനത്തോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുടെ അവലോകനവും സന്ദർശനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. ആരോഗ്യമേഖലയിലെ പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത രാജ്യത്തെ 117 ജില്ലകളിൽ തെരഞ്ഞെടുത്തവയിൽ കേരളത്തിൽ വയനാട് ജില്ലയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കോമൺ റിവ്യൂ മിഷന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം സന്ദർശനം നടത്തുകയും ആരോഗ്യമേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും നേട്ടങ്ങളും നടപ്പാക്കിയ പദ്ധതികളുടെ അവലോകനവും നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ പഠനവും നടത്തും. അതിന്റെ മുന്നോടിയായാണ് July 18 മുതൽ 20 വരെ സംസ്ഥാന റിവ്യൂ മിഷന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ജില്ലയിലെത്തി ജില്ലാ ആശുപത്രി ഉൾപ്പെടെ ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. NHM സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ VR രാജുവിന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ സംഘമാണ് ജില്ലയിൽ 3 ദിവസങ്ങളിലായി ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. പലതരത്തിൽ നമ്മുടെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഇനി അങ്ങോട്ട് കറക്റ്റ് ചെയ്യാനുള്ളത്, അതേപോലെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ ഫണ്ടുകളാണ് ഏതൊക്കെ മേഖലയിൽ വേണ്ടത്, അത്തരത്തിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ഫങ്ഷനിങ് മൊത്തമായിട്ട് അസസ് ചെയ്യാനും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും വിവിധ തരത്തിലുള്ള ആരോഗ്യ പദ്ധതികൾ ജനങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ എത്തുന്നുണ്ടോ, കൃത്യമായ രീതിയിൽ എത്തുന്നുണ്ടോ എന്ന് അവലോകനം ചെയ്യാനും കോമൺ റിവ്യൂ മിഷൻ എന്ന രീതിയിൽ നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ഒരു 15 ടീമുകൾ സെപ്റ്റംബർ അവസാനം നമ്മുടെ വയനാട് ജില്ല വിസിറ്റ് ചെയ്യുന്നുണ്ട്. ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രി വരെ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കേന്ദ്ര പദ്ധതികളുടെ അവലോകനവും നടത്തുകയും ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം നടത്തേണ്ട സമഗ്ര വികസനത്തെക്കുറിച്ചും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. അവലോകന റിപ്പോർട്ട് കോമൺ റിവ്യൂ മിഷന് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെത്തുന്ന കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ നേരിട്ടെത്തി വിലയിരുത്തുകയും ആരോഗ്യമേഖലയിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചും നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചും റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്യും. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ബത്തേരി നഗരസഭാ ചെയർമാന്റെ പേരിൽ നിർധന രോഗിക്ക് ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് നൽകിയ ലെറ്ററിന്റെ വ്യാജ പതിപ്പിറക്കി പണം പിരിച്ചെടുക്കുന്ന സംഘത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയതായി നഗരസഭാ ചെയർമാൻ TL സാബു പറഞ്ഞു. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി ഈ സംഘം ലക്ഷങ്ങൾ പിരിച്ചെടുത്തെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ സംഘം നഗരസഭയിലെ കൗൺസിലർമാരുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും കത്തുകൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും TL സാബു പറഞ്ഞു. മറ്റ് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെ കത്തുകളുണ്ട്, ഈ നഗരസഭയിലെ കൗൺസിലർമാരുടെ വിവിധ കൗൺസിലർമാരുടെ കത്തുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനപ്രതിനിധികളുടെ കത്തുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യാജ പിരിവ് നടത്തുന്ന ഒരു സംഘം ഈ ബത്തേരി കേന്ദ്രീകരിച്ച് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ശരിയാണ് താമരശ്ശേരിക്കും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കത്തും കൊണ്ട്. ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർ മുമ്പാകെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡ് നവീകരണ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായി നഗരസഭാ ചെയർമാൻ ടി എൽ സാബു. പി ഡബ്ല്യു ഡിയുടെ 1 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവൃത്തികൾ. മഴ മാറുന്നതോടെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും ചെയർമാൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരി ടൌണിൽ നിന്നും ചുങ്കത്തേക്ക് പ്രവേശിക്കുന്ന പോലീസ് സ്റ്റേഷൻ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്കായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. പി ഡബ്ല്യു ഡിയുടെ 1 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം. മഴ കഴിയുന്നതോടെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കും. ചുങ്കത്ത് നിന്നും ടൌണിലേക്കും ടൌണിൽ നിന്ന് ചുങ്കത്തേക്കുമുള്ള 2 ഭാഗങ്ങളിലെയും കയറ്റങ്ങൾ മണ്ണിട്ടുയർത്തി ലെവൽ ചെയ്യും. തുടർന്ന് ലെവലൈസ്ഡ് ടാറിംഗ് നടത്തും. ഒരു സൈഡിൽ ഫുട്പാത്തും ഒരു സൈഡിൽ ഡ്രൈനേജും നിർമ്മിക്കും. പണി ആരംഭിച്ചാൽ 1.5 മാസത്തിനുള്ളിൽ പ്രവൃത്തി തീർക്കാനാണ് തീരുമാനമെന്ന് ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ ടി എൽ സാബു പറഞ്ഞു. നിലവിൽ ഇപ്പോൾ 2 സൈഡും ഫുട്പാത്തുണ്ട്. അത് ഒരു സൈഡിൽ മാത്രം ഫുട്പാത്താണ്. അതായത് ഗവൺമെന്റ് ആശുപത്രിയുടെ സൈഡിൽ കൂടി വരുന്ന ഭാഗം ഫുട്പാത്തും ആക്കുകയും മറുഭാഗത്ത് നമ്മുടെ സ്വതന്ത്ര മൈതാനിയുടെ ഒക്കെ സൈഡ്, മുസ്ലിം പള്ളിയുടെ ഒക്കെ സൈഡ് ഭാഗം വരുന്നത് ആരിഷ് ഡ്രൈനേജ് ആക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ചരിച്ചു പോകുമ്പോഴേക്ക് അപ്പം നടക്കുകയും ചെയ്യാം, വെള്ളവും ഉള്ളൂ. ആ രീതിയിലേക്ക് നവീകരിക്കാൻ വേണ്ടിയാണ് 1 കോടി രൂപ ഫണ്ട് അനുവദിച്ചത്. അതുകൊണ്ട് മഴ കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മൺസൂൺ കാലത്ത് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ബി എം പി സി ടാറിങ്ങും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഈ റോഡ് ലെവറൈസ്ഡ് ചെയ്ത് ഉൾക്കൊണ്ടുള്ള നവീന രീതിയിലുള്ള ടാറിങ്ങാണ്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ പണി പൂർത്തിയാക്കും. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ പ്രധാന വൺ വേ റോഡായി ഈ റോഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതോടെ ബത്തേരി ടൌണിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരം കൂടിയായിരിക്കും ഈ റോഡ്. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. ബത്തേരി താളൂർ റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ ഈ റോഡിലുണ്ടായ അപകടങ്ങളിൽപ്പെട്ട് മരിച്ചത് 2 പേരാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ പാതയിൽ വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. ബത്തേരി താളൂർ റോഡിലാണ് വാഹനാപകടങ്ങൾ പതിവാകുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 2 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. 2 അമ്മായിപ്പാലം ഭാഗത്ത്. ഞായറാഴ്ച രാത്രിയിൽ നടന്ന ഇരുചക്രവാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനും കാൽനട യാത്രക്കാരനും മരിച്ചിരുന്നു. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലങ്കര ഭാഗത്ത് 2 കാറുകൾ കൂട്ടിയിടിച്ച് ഇരുവാഹനങ്ങളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു. അടുത്തിടെയാണ് ഈ റോഡ് നവീകരിച്ചത്. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ അമിതവേഗതയിൽ സഞ്ചരിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. റോഡിൽ വേഗതാ നിയന്ത്രണ സംവിധാനങ്ങളോ സിഗ്നൽ ബോർഡുകളോ സ്ഥാപിച്ചിട്ടുമില്ല. ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. ദിവസങ്ങളായി ബത്തേരി താളൂർ റോഡിൽ ഈ ഭയങ്കരമായിട്ട് വാഹനാപകടങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റോഡ് നന്നാക്കിയതോടുകൂടി നന്നാക്കിയെങ്കിൽ പോലും വേഗത നിയന്ത്രണ ബോർഡുകൾ സംവിധാനങ്ങളൊന്നും നമ്മുടെ പി ഡബ്ല്യു ഡിയുടെ ഭാഗത്ത് ഉണ്ടാവാത്തതിനാലാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വയനാട് വിഷൻ, ബത്തേരി. ഇരുചക്രവാഹനങ്ങളിൽ പറക്കുന്നവർ ശ്രദ്ധിക്കുക. ബത്തേരി താളൂർ റോഡിൽ നിങ്ങളെ പിടിക്കാൻ നാട്ടുകാർ തയ്യാറെടുക്കുന്നു. ഈ റോഡിൽ ഇരുചക്രവാഹനങ്ങളുടെ മരണപ്പാച്ചിലും അപകടങ്ങൾ പതിവായതുമാണ് നാട്ടുകാർ ഒത്തുകൂടി അമിതവേഗക്കാരെ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇരുചക്രവാഹനങ്ങളിൽ അമിതവേഗതയിൽ പറക്കുന്നവർക്ക് ഇനി അമ്മായിപ്പാലത്ത് ബ്രേക്ക് ഇടേണ്ടി വരുമെന്നതിൽ സംശയമില്ല. കാരണം നിങ്ങളെ പിടികൂടാൻ നാട്ടുകാർ തയ്യാറെടുത്തു കഴിഞ്ഞു. ബത്തേരി അമ്മായിപ്പാലം റോഡിൽ ഇരുചക്രവാഹനങ്ങൾ മരണപ്പാച്ചിലാണ് നടത്തുന്നത്. ഇത് നിരന്തരമായ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമിതവേഗതയിൽ വന്ന ബൈക്ക് ഇടിച്ചതിനെ തുടർന്ന് റോഡ് മുറിച്ചു കിടക്കുന്നയാളും ബൈക്ക് യാത്രികനും മരിച്ചിരുന്നു. ഇതോടെയാണ് നാട്ടുകാർ യോഗം ചേർന്ന് അമിതവേഗക്കാരെ പിടികൂടാൻ തീരുമാനിച്ചത്. ഈ റൂട്ടിൽ അമിതവേഗതയിൽ പോകുന്ന ഇരുചക്രവാഹനങ്ങളുടെ നമ്പറുകൾ ശേഖരിക്കും. തുടർന്ന് ഇക്കാര്യം ബൈക്ക് ഓടിക്കുന്നയാളുടെ രക്ഷിതാക്കളെയും പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും അറിയിക്കും. എന്നിട്ടും ആവർത്തിക്കുകയാണെങ്കിൽ തടഞ്ഞു നിർത്തി വാണിങ്ങും വീണ്ടും ആവർത്തിച്ചാൽ നാട്ടുകാർ തന്നെ നടപടിയെടുക്കുമെന്നുമാണ് നൽകുന്ന മുന്നറിയിപ്പ്. നാട്ടുകാർ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഈ നടന്നു പോകുന്ന ആളുകൾ അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇത് പെട്ടുപോവുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ള ഇതിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇത്തരത്തിലുള്ള പിള്ളേരെ അവർക്കെതിരെ നടപടി എടുക്കണം. ആരും ചോദ്യം ചെയ്യില്ല, അങ്ങനെ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ നടപടിയെടുക്കും, അതിലൊരു സംശയമില്ല. ഇതാണ് ഞങ്ങൾക്ക് ജനകീയ നാട്ടുകാർ എന്ന് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളും കൂടി ബുദ്ധിമുട്ടില്ലാതെ ഇന്നലെ രാത്രിയിൽ 1.5 മണിക്ക് ഈ ചെറുപ്പം 2-10 മണിക്ക് അപകടമുണ്ടായി. ഞങ്ങൾ ഈ നാട്ടുകാർ ആരും ഉറങ്ങിയില്ല രാത്രി 1.5 വരെ. ഇന്നലെയും ഞങ്ങളതിൻ്റെ പോസ്റ്റ്മോർട്ടം ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നടക്കുക. എല്ലാവരുടെ ജീവനും വിലയുണ്ട്. അഭ്യാസം കളിക്കുന്നവർ ഗ്രൗണ്ടിലേക്ക് പോയിക്കോട്ടെ, ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കോട്ടെ. വയനാട് വിഷൻ, ബത്തേരി. വെള്ളമുണ്ടയിൽ വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയി. 1 മാസമായിട്ടും പുതിയ വില്ലേജ് ഓഫീസർ എത്തിയില്ല. വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്നവരെ വലയ്ക്കുന്നു. നിലവിൽ കാഞ്ഞിരങ്ങാട് വില്ലേജ് ഓഫീസർക്കാണ് വെള്ളമുണ്ട വില്ലേജ് ഓഫീസിന്റെ താൽക്കാലിക ചുമതല.
റിസർവേഷൻ സംബന്ധിച്ച പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുന്ന വെള്ളമുണ്ട വില്ലേജ് ഓഫീസ് പരിധിയിലുള്ള ആളുകൾക്ക് മറ്റൊരു ദുരന്തമാവുകയാണ് വില്ലേജ് ഓഫീസറുടെ ഒഴിവ് നികത്താത്തത്. ഇവിടെയുണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടു. പുതിയ വില്ലേജ് ഓഫീസർ ഇവിടേക്ക് എത്തിയിട്ടുമില്ല. വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്ന സാധാരണക്കാർ ഇപ്പോൾ ദുരിതം പേറുകയാണ്. കാഞ്ഞിരങ്ങാട് വില്ലേജ് ഓഫീസർക്കാണ് ഇപ്പോൾ വെള്ളമുണ്ട വില്ലേജ് ഓഫീസിന്റെ താൽക്കാലിക ചുമതലയുള്ളത്. അതുകൊണ്ടുതന്നെ രണ്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം ഇപ്പോൾ താളം തെറ്റിയ അവസ്ഥയിലാണ്. വില്ലേജ് ഓഫീസറെ ഇവിടേക്ക് നിയമിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല. നിരവധി ആളുകളാണ് ഓഫീസിലെത്തി വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ മടങ്ങിപ്പോകുന്നത്. എത്രയും വേഗം വില്ലേജ് ഓഫീസറെ നിയമിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വെള്ളമുണ്ട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ സി മായൻ ഹാജി ആവശ്യപ്പെട്ടു. അപകട ഭീഷണിയായ മരം മുറിച്ചെങ്കിലും മുറിച്ചിട്ട മരങ്ങൾ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയായി. സംഭവത്തിൽ DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി. ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായെങ്കിലും ഭരണസമിതിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഭീഷണിയായ മരങ്ങൾ താൽക്കാലികമായി നീക്കാൻ തീരുമാനം. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിലെ അപകട ഭീഷണിയായ മരങ്ങൾ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മുറിച്ചെങ്കിലും മുറിച്ചിട്ട മരങ്ങൾ തലശ്ശേരി റോഡിലെ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും വീണ്ടും ഭീഷണിയായതോടെ DYFIയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഡ്രൈവർമാർ ബ്ലോക്ക് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് ജീവനക്കാരും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കത്തിനും ഇടയാക്കി. ഈ സമയം ഭരണസമിതി സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് പ്രസിഡന്റ് ഉൾപ്പെടെ ഉച്ചകഴിഞ്ഞ് ചർച്ച നടത്തുകയും അപകട ഭീഷണിയായ മരങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റുന്നതിനും തീരുമാനിക്കുകയുമായിരുന്നു. ഈ മരം ഇവിടെ മുറിച്ചതിന് ശേഷം ഇവർ ഇതുവരെ മുറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുത്ത് പോയിട്ടില്ല. അവരിവിടെ വന്ന് ചോദിക്കുമ്പോൾ പലവിധ ന്യായങ്ങളാണ് അവർ പറയുന്നത്. രണ്ട് മാസത്തോളമായി ഈ സ്ഥിതി നമ്മളിവിടെ അനുഭവിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കല്ല് വീഴുകയും സൈഡ് ചിലങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനെതിരെ ഒന്നും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത നിലപാടാണ് ഇന്ന് ഇവർ ഇവിടെ സ്വീകരിക്കുന്നത്. മരങ്ങൾ തൽക്കാലം മാറ്റുന്നതോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ ലേല നടപടികൾ പൂർത്തീകരിച്ച് മുറിച്ച മരങ്ങൾ ലേലം ചെയ്യുന്നതിനും തീരുമാനമായി. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭിന്നശേഷിക്കാർ ലൈംഗിക ചൂഷണത്തിനിരയായതായി പരാതി. പരാതി ഉയർന്നത് അമ്പലവയലിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിനെതിരെ. സ്ഥാപനം അടച്ചുപൂട്ടാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ നിർദ്ദേശം. പരാതിയുമായി മുൻ വിദ്യാർത്ഥികളും രംഗത്ത്. സ്കൂൾ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവം. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ച് ബസ് ജീവനക്കാർ പണിമുടക്കി. നഴ്സിനോട് അപമര്യാദയായി പെരുമാറിയ സംഭവം. ഖേദം പ്രകടിപ്പിച്ച് RBSK ജില്ലാ കോർഡിനേറ്റർ. മാനന്തവാടി നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഓഡിറ്റിംഗ് റിപ്പോർട്ട്. 1.5 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടമുണ്ടാക്കിയതടക്കം റിപ്പോർട്ടിൽ. വരും ദിവസങ്ങളിൽ ജില്ലയിൽ മഴ കനക്കും. 19 റെഡ് അലേർട്ട്. ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം. പുൽപ്പള്ളിയിൽ കാട്ടാനയെ കണ്ടു ഭയന്നോടിയ കർഷകന് പരിക്ക്. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് തയ്യാറാകണമെന്ന് ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.